ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവർക്കും ബയോളജി ക്ലാസ്സിൻ്റെ രണ്ടാം പാർട്ടിലേക്ക് സ്വാഗതം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ പോവുകയാണ് ഈ പാർട്ട് ടു കാണുന്നതിന് മുമ്പ് നിങ്ങൾ പാർട്ട് വണ് കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവൂ അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ മനസ്സിലാവാതെ വരും അതുകൊണ്ട് എന്തായാലും തീർച്ചയായും പാർട്ട് വണ്ണ് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക ഞാൻ പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ഈ ചിത്രത്തിൽ കാണുന്നതാണ് ന്യൂറോൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം ഡെൻട്രൈഡ് ഡെൻഡ്രോൺ സെൽ ബോഡി ന്യൂക്ലിയസ് ആക്സോൺ ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബ് ഷ്വാൻ സെൽ സൈറ്റോപ്ലാസ് ഇത് നിങ്ങൾ നിങ്ങളുടെ നോട്ടിലേക്ക് എന്തായാലും വരയ്ക്കണം അതുപോലെ തന്നെ ഇതൊക്കെ ലാബിൾ ചെയ്യും വേണം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഗ്രേ മാറ്ററിനെ കുറിച്ചും വൈറ്റ് മാറ്ററിനെ കുറിച്ചും ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ ദ പാർട്ട് ഓഫ് ദി ബ്രെയിൻ ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും ഉണ്ട് അത് നമുക്ക് പോകാം ദ പാർട്ട് ഓഫ് ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് വേർ മൈലിനേറ്റഡ് നെർവ് സെൽസ്ആർ പ്രസൻറ്റ് ഇൻ അബൻഡൻസ് ഈസ് കോൾഡ് വൈറ്റ് മാറ്റർ ഈ ബ്രെയിൻ ഈ ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയൊക്കെ ചില ഭാഗത്ത് മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ് സെൽസ് കാണപ്പെടും ആ ആ അങ്ങനെയുള്ള ഭാഗത്ത് നിന്ന് പറഞ്ഞ പേരാണ് മൈറ്റ് വൈറ്റ് മാറ്റർ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഗ്രേ മാറ്റർ ഈ ബ്രെയിനിൻ്റെ സ്പൈനൽ കോഡിൻ്റെ ഭാഗത്ത് നോൺ മൈലിനേറ്റുള്ള നെർവ് സെൽസ് കാണുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിന് പറഞ്ഞവരാണ് ഗ്രേ മാറ്റർ അപ്പോൾ വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ദ പാർട്ട് ഓഫ് ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് വേർ മൈലിനേറ്റ നെർവ് സെൽസ് ആർ പ്രസൻറ്റ് ഈസ് കോൾഡ് വൈറ്റ് മാറ്റർ ദ പാർട്ട് വേർ നോൺ മൈലേറ്റ നെർവ് സെൽസ് ആർ കോൾഡ് ഗ്രേ മാറ്റർ ഇപ്പോൾ ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ നോൺ മൈലിനേറ്റഡ് നെർവ് സെൽസ് ബ്രെയിനിൻ്റെ സ്പൈനൽ കോണ്ടിൻ്റെയൊക്കെ ഭാഗത്ത് ചില ഭാഗത്ത് കാണപ്പെടും ആ ഭാഗത്തിന് പറഞ്ഞ പേരാണ് ഗ്രേ മാറ്റർ വൈറ്റ് മാറ്റർ പറഞ്ഞാൽ ബ്രെയിനിൻ്റെ സ്പൈനൽ കോണ്ടിൻ്റെ ഒക്കെ ഭാഗത്ത് മൈലിനേറ്റഡ് നെർവ് സെൽസ് കാണപ്പെടും ആ ഭാഗത്തിന് പറഞ്ഞ പേരാണ് വൈറ്റ് മാറ്റർ ഇനി ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൈലൻ ഷീത്ത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഫോർമേഷൻ ഓഫ് മൈലിൻ ഷീത്ത് മൈലൻ ഷീത്ത് ഈസ് ദി നെർവ്സ് ഈസ് ഫോമഡ് ഓഫ് ഷാൻ സെൽസ് ഷാൻ സെൽസിനെ കൊണ്ട് ഉണ്ടാകുന്ന നെർവ്സാണ് മനുഷ്യത് മയലൻഷീത് ഇസ് നെർ സി ഈസ് ഫോംഡ് ഓഫ് ഷാൻസെർസ് മയലൻഷീത്ത് ഇൻ ദി ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ് ഈസ് ഫോംഡ് ഓഫ് സ്പെഷ്യലൈസഡ് സെൽസ് കോൾഡ് ഒളിക്കോഡ് എൻഡ്രോസൈറ്റ്സ് ഒളിക്കോഡ് എൻഡ്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു അസാധാരണമായ അസാധാരണമായ സെൽസ് കൊണ്ട് ഉണ്ടാകുന്നതാണ് ഈ ബ്രെയിനിലെ സ്പൈനൽ കോഡിലൊക്കെ ഉണ്ടാകുന്ന മെയിൻ മനുഷ്യത് അപ്പോൾ മൈലൻഷീത്ത് ഇസ് ഞെർ സീസ് ഫോംഡ് ഓഫ് സെൽസ് ശ്വാൻ സെല്ലാണ് മനുഷ്യത്തിൻ്റെ ഉണ്ടാവണത് ഷാൻ സെൽസ് ഷ്വാൻ സെൽസ് തോന്നേ ഇതാവണതാണ് മയൻഷീത്ത് മയൽ ചീത്ത് ഈ ബ്രെയിനിലും സ്പൈനൽ കോഡിലൊക്കെ ഉണ്ടാവണം മയലൻ ചീത്ത് ഒരു അസാധാരണമായ സെൽസ് കൊണ്ടാണ് ഉണ്ടാവുന്നത് സ്പെഷ്യലൈസഡ് സെൽസ് അതിനാണ് ഒളികോ ഡെൻഡ്രോസൈറ്റ്സ് എന്നാണ് ആ സ്പെഷ്യലൈസഡ് സെൽസിനെ പറഞ്ഞ പേര് അപ്പോൾ മയലൻ ചീത് ഇസ് ദി നർസ് ഈസ് ഫോമ്ഡ് ഓഫ് ശ്വാൻ സെൽസ് മയലൻഷീത് ഇൻ ദി ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ് ഈസ് ഫോംഡ് ഓഫ് സ്പെഷ്യലൈസഡ് സെൽസ് കോൾ ഒളികോ ഡെൻഡ്രോസൈറ്റ്സ് ഇനി നമുക്ക് പഠിക്കാനുള്ള ജനറേഷൻസ് ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ജന ഇമ്പൾസസ് എങ്ങനെ ഉണ്ടാവുന്നത് അതെങ്ങനെയാണ് അതിൻ്റെ സഞ്ചാരം ട്രാൻസ്മിഷൻ അതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് ചാർജസ് ഓൺ ഐദർ സൈഡ് ഓഫ് പ്ലാസ്മ എം അതായത് ഫസ്റ്റ് ഒരു ക്വസ്റ്റിനാണ് ഈ പ്ലാസ്മ എംബ്രെയിനിലുണ്ടാവുന്ന രണ്ട് ഭാഗത്തുണ്ടാവുന്ന ചാർജസ് ദ ഔട്ടർ സർഫേസ് ഓഫ് ദ ദി പ്ലാസ്മെംബ്രെയിൻ ഓഫ് ദ ന്യൂറോൺ ഈസ് ടീ ചാർജ്ഡ് ഈ പ്ലാസ്മ എംബ്രെയിൻ്റെ പുറം ഭാഗം പോസിറ്റീവ് ചാർജ് ചാർജിലൂടെ അതുപോലെ തന്നെ ഉൾഭാഗം നെഗറ്റീവ് ചാർജ് ആണ് അപ്പോൾ ദ ഔട്ടർ സർഫേസ് ഓഫ് ദ പ്ലാസ്മ മെമ്പ്രൈൻ ഓഫ് ദി ന്യൂറോൺ ഈസ് പോസിറ്റീവ് ചാർജ് ആൻഡ് ദി ഇന്നർ മെമ്പ്രൈൻ ഈസ് നെഗറ്റീവ് ചാർജ് ദിസ് ഈസ് ഡ്യൂ ടു ദി ഡിഫറൻസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെർട്ടേൺ അയോൺസ് ഇത് എങ്ങനെയാ വെച്ചാൽ ഈ സെർട്ടേൺ അയോൺസിൻ്റെ പലതരം അയോൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് ആണ് ഇങ്ങനെ ആവുന്നത് അപ്പോൾ പ്ലാസ്മ മെമ്മ്രി രണ്ട് സൈഡിലും ഉണ്ടാവുന്ന ചാർജസ് ഔട്ടർ സർഫേസിൽ പോസിറ്റീവും ഇന്നർ സർഫേസിൽ നെഗറ്റീവും പിന്നെ അടുത്തുള്ളത് ചേഞ്ചസ് ഇൻ ചാർജസ് ഓഫ് അയോൺസ് മെൻ സ്റ്റിമുലേറ്റേഡ് സ്റ്റിമുലേഷൻ സംഭവിക്കുമ്പോൾ ഈ ചാർജസിന് ചേഞ്ച് വരുമെന്നാണ് ചേഞ്ച് വരും മെൻ സ്റ്റിമുലേറ്റഡ് സ്റ്റിമുലേറ്റേഡ് ആകുമ്പോൾ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ് ഇൻ ദാറ്റ് പാർട്ടിക്കുള്ള പാർട്ട് ചേഞ്ചസ് ആ സിമുലേറ്റഡ് ചെയ്യുന്ന ഭാഗത്തുള്ള അയോൺസിന് ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കും അങ്ങനെ ഇന്നർ സർഫേസിന് പോസിറ്റീവ് ചാർജും ഔട്ടർ സർഫേസിന് നെഗറ്റീവ് ചാർജും സംഭവിക്കും പിന്നെ അടുത്ത് ട്രാൻസ്മിഷൻ ഓഫ് നെർവ്സ് നെർവ് ഇമ്പിൾസിൻ്റെ ട്രാൻസ്മിഷൻ ആണ് ദ മൊമൻറ്ററി ചാർജ് ഡിഫറൻസ് സ്റ്റിമുലേറ്റ്സ് ഇറ്റ് ചാർജേസ് ആൻ്റെ പാർട്സ് ആൻഡ് സ്റ്റിമുലർ ചാർജസ് ഒക്കെ ദർ ടു അസ് ദിസ് പ്രോസസ്സ് പ്രൊസീഡ്സ് ഇമ്പൾസസ് കയറ്റി ട്രാൻസ്മിറ്റഡ് അഡ്സ് ഇലക്ട്രിക് ചാർജസ് ഈ സിമുലേഷൻ്റെ സംഭവിക്കുമ്പോൾ അതിൻ്റെ അഡ്ജസ്സിൻ്റെ പാർട്ടിലൊക്കെ മൊമെൻ്ററി ചാർജ് ഡിഫറൻസ് അത് ഈ ചാർജസിൽ ചില വ്യത്യാസങ്ങൾ കാണപ്പെടും ഈ ചേഞ്ചസ് ഒക്കെ ആ ഭാത്തും സംഭവിക്കും ഈ പ്രോസസ്സ് നടക്കുമ്പോൾ ഇമ്പൾസസ് ഒക്കെ ഇലക്ട്രിക് ചാർജസ് ആയിട്ട് മാറും നെർവ് ഇമ്പൾസസ് ആർ മെസ്സേജസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദി ന്യൂറോൺസ് ന്യൂറോൺസിലൂടെ പോകുന്ന നെർവ് ഇമ്പൾസ് ഈ സന്ദേശങ്ങളാണ് പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് അടുത്ത മെയിൻ ഭാഗമാണ് ഈ ചാപ്റ്ററുള്ള സിനാപ്സ് സിനാപ്സ് ഇസ് ജൻഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ആൻഡ് എ മസിൽ സെൽ ഓർ എ ന്യൂറോൺ ഓർ എ ഗ്ലാൻഡർ സെൽ സിനാപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ജൻഷൻ ബിറ്റ്വീൻ രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള ജൻഷനോ അല്ലെങ്കിൽ ഒരു മസിൽ സെൽ ഒരു മസിൽ സെല്ലും ഒരു ന്യൂറോണും തമ്മിലുള്ള ജംഗ്ഷനോ അല്ലെങ്കിൽ ന്യൂറോണും ഒരു ഗ്ലാൻഡർ സെ തമ്മിലെ ജൻഷനോ ആണ് സിനാപ്സ് ഇസ് ഇ ജൻഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ആൻഡ് എ മസിൽ സെൽ ഓറെ പറഞ്ഞത് സിനാപ്സിനെ കുറിച്ചാണ് സിനാപ്സ് ഒരു കേന്ദ്രമാണ് ഒരു രണ്ട് ന്യൂറോൺസും ഒരു മസിൽ സെല്ല് തമ്മിലുള്ളതോ അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഗ്ലാൻഡുലർ സെല് തമ്മിലുള്ളതോ ഒരു കേന്ദ്രമാണ് സിനാപ്സ് ഇസ് ഈ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ആൻഡ് എ മസിൽ സെൽ ഓർ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലർ സെൽ ന്യൂറോൻ്റെ സ്ട്രക്ചറാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ന്യൂറോൻ്റെ ഈ കാണുന്ന ഈ ഡോട്ട്സ് ഉണ്ടല്ലോ ഈ ചെറിയ ചെറിയ ഡോട്ട്സുകളാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇവിടെ ഒരു ജെല്ലിലേക്ക് ഇതുണ്ടാവും അതാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് ഇങ്ങനെയാണ് ഈ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഇമ്പൾസിൻ്റെ ഡയറക്ഷൻ ഈ ഇത് സിനാപ്റ്റിക് നോവും ഡെൻഡ്രീഡും ആണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഈ സിനാപ്സിലൂടെ എങ്ങനെയാണ് ഇമ്പൾസസിൻ്റെ ട്രാൻസ്മിഷൻ സഞ്ചാരം നടക്കുക ഇമ്പൾസസ് ഫോംഡ് ഇൻ എ ന്യൂറോൺ ആർ ടു ബി ട്രാൻസ്മിറ്റഡ് ടു അതർ ന്യൂറോൺസ് ആൻഡ് അസോസിയേറ്റഡ് സെൽസ് ത്രൂ സിനാപ്സ് ഈ നൂറോളുണ്ടാവുന്ന ആവേഗങ്ങളൊക്കെ ആവേഗങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യും ആ ബാ അതർ ന്യൂറോൺസ് അതായത് ബാക്കിയുള്ള ന്യൂറോൺസേക്കോ അല്ലെങ്കിൽ അസോസിയേറ്റ് അതിന് ബന്ധപ്പെട്ടുള്ള സെൽസിലേക്കോ ഈ സിനാപ്സിലൂടെ ഈ ന്യൂ അതായത് ഇമ്പൾസസ് ഇൻ എ ന്യൂറോൺ ആ ട്രാൻസ്മിറ്റഡ് ടു അതർ ന്യൂറോൺസ് ആൻഡ് അസോസിയേറ്റഡ് സെൽസ് ത്രൂ സിനാപ്സ് ഈ ന്യൂറോൺ ഉണ്ടാവുന്ന ഇമ്പൾസസ് ഒക്കെ ബാക്കിയുള്ള ന്യൂറോൺസിലേക്കോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട സെൽസിലേക്കോ സിനാപ്സിലൂടെ സഞ്ചരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യും അതാണ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ത്രൂ സിനാപ്സ് പിന്നെ പഠിക്കാനുള്ള സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ ദി കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ സെക്രീറ്റർ ഫ്രം സിനാപ്റ്റിക് നോബ് ടു ദി സിനാപ്റ്റിക് ക്ലഫ്റ്റ് വെൻ ഇലക്ട്രിക് ഇമ്പൾസസ് ഫ്രം ദാക് സോൺ റീച്ച് ദി സിനാപ്റ്റിക് നോബ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആ കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ കെമിക്കൽ ആണ് അത് സിനാപ്റ്റിക് നോബിൽ നിന്ന് സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്കാണ് സെക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അത് ഈ ആക്സോൺ എന്നുള്ള ഇമ്പൾസസ് സിനാപ്റ്റിക് നോബിലെത്തുമ്പോഴാണ് ഈ സിനോ ട്രാൻസ്മിറ്റ് ഉണ്ടാവുന്നത് അപ്പോൾ വെൻ ഇലക്ട്രിക് ഇമ്പൾസസ് ഫ്രം ദി ആക്സോൺ റീച്ച് ചെയ്ത സിനാപ്റ്റിക് നോബ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആർ ദി കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ സെക്രീറ്റർ ഫ്രം സിനാപ്റ്റിക് നോബ് ടു ദി സിനിറ്റിക് ക്ലെഫ്റ്റ് രണ്ട് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് അസിറ്റി കൊലൈനും ഡൊപ്പമെയിനും അത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നോട്ട് ചെയ്തേക്കണം അസിറ്റി കൊലയും ഡൊപ്പമീനും അപ്പോൾ നൂറോ ട്രാൻസ്മീറ്റർ ആ കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ സെക്രീറ്റഡ് ഫ്രം സിനാപ്റ്റിക് നോപ് ടു സിനാപ്റ്റിക് ക്ലഫ്റ്റ് വെൻ ഇലക്ട്രിക് ഇമ്പൾസസ് ഫ്രം ദി ആക്സോൺ റീച്ചസ് ദി സിനാപ്റ്റിക് നോ ഇനി പഠിക്കാനുള്ളത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സിനാപ്സ് ആണ് മൂന്ന് സിനാപ്സ് ആണുള്ളത് നെർവ് സെല്ല് മസിൽ സെല്ല് ഗ്ലാൻഡറസ് സെല്ല് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ ഓൺ ദി ബേസിസ് ഓഫ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ് ഈ ഇമ്പൾസസിൻ്റെ ദിശയെ അടിസ്ഥാനമാക്കിയിട്ട് ന്യൂറോൺസ് ക്യാൻ ബി ടാസിഫുഡ് ഇൻറ്റു ടു ടു സെൻസറി ന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ് സെൻസറി ന്യൂറോൺസും മോട്ടോർ ന്യൂറോൺസും ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട് അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ് ന്യൂറോൺസ് ക്യാൻ ബി ക്ലാസിഫിഡ് ഇൻറ്റു സെൻസറി ന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ് സെൻസറി ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ടു ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് സെൻസറി ന്യൂറോൺസ് ഇമ്പൾസിനെ ആവകങ്ങളെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിക്കും എത്തിക്കും മോട്ടോ ന്യൂറോൺസ് എന്തെയാണ് ഈ ക്യാരി ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദി ബ്രെയിൻ അപ്പോൾ ദിശകളെ ബേസ് ആയിട്ട് രണ്ട് ന്യൂറോൺസ് ഉണ്ട് സെൻസറി ന്യൂറോണും ന്യൂറോണും സെൻസറി ന്യൂറോൺ ബ്രെയിനിലേക്ക് സ്പൈനൽ കോഡിക്ക് ഇമ്പൾസസിനെത്തിക്കുന്നു എത്തിക്കുന്നു മോട്ടോന്യൂറോൺസ് ഇമ്പൾസസിനെ സ്പൈനൽ കോഡിൽ നിന്നും ബ്രെയിനിൽ നിന്നുള്ള ആവേകങ്ങളെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നു അപ്പോൾ നമ്മൾ ഈ പാർട്ടും ഇവിടെ നിർത്തുകയാണ് ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് വെച്ചാൽ ഒന്നും കൂടി റിവൈസ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ന്യൂറോൻ്റെ സ്ട്രക്ചർ കുടിച്ച് പിന്നെ ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും എന്താന്ന് പഠിച്ചു പിന്നെ മനുഷ്യത്തിൻ്റെ ഫോർമേഷൻ പഠിച്ചു ജനറേഷൻ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് പറഞ്ഞു അതിൻ്റെ ചേഞ്ചസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു ട്രാൻസ്മിഷൻ പറഞ്ഞു സിനാപ്സ് എന്താണെന്ന് പറഞ്ഞത് സിനാപ്സിൻ്റെ സ്ട്രക്ചർ കാണിച്ചു തന്നു പിന്നെ ഇമ്പൾസസ് എങ്ങനെയാണ് സിനാപ്സിലൂടെ സഞ്ചരിക്കുന്നത് പറഞ്ഞു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്താണെന്ന് വിശദീകരിച്ചു പിന്നെ പലതരം സിനാപ്സിനെ കുറിച്ച് പറഞ്ഞു പിന്നെ ന്യൂറോൺസിൻ്റെ രണ്ട് ടൈപ്പും പറഞ്ഞു ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ബട്ടണും പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ താങ്ക് യു ആൻഡ് യു വിൽ സീ In another video thank you all for watching